ഹായ് വെൽക്കം ടു കരിമിഷി ഫാമിലി. ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, സോ ടുഡേസ് വീഡിയോ എന്ന് പറയുന്നത് അല്പം എന്താണ്, കുറച്ചൊരു നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും, എന്നാലും എനിക്ക് പറയേണ്ടതായ ഒരു കടമയുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടുന്നത് ഈ രണ്ട് കാര്യത്തിനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരുടെ അടുത്തും സ്പെസിഫിക്കലി എവറി ടൈം മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമന്റ് ചെയ്തോ അല്ലെങ്കിൽ മെയിൽ ചെയ്തോ പറയാനായിട്ട് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ചോദിക്കാതിരിക്കുന്ന കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം, അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഫസ്റ്റ്, ഇന്റർനെറ്റിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലോകത്തിൽ, കേരളത്തിൽ, ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് വയറെങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ വണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ മാത്രമല്ല. ഓക്കെ, അപ്പൊ ആ ഒരു അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു ടോപ്പിക്കിനുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് കള്ളത്തരം അല്ലെങ്കിൽ അഡൾട്രേഷൻ അല്ലെങ്കിൽ മായം നടക്കുന്ന ഒരു ഏരിയയാണ് ആ ഒരു മേഖല. ഓക്കെ, പിന്നെ രണ്ടാമത്തേതാണ് ഒരു ഫെയർനെസ് ക്രീം. ഫെയർനെസ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ വെളുക്കാം എന്നുള്ള ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എന്താണ് ഉള്ളത്. അപ്പോ നിങ്ങൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ മായങ്ങളുണ്ട്. അപ്പോ ഒബിയസ്ലി നിങ്ങൾ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു, കുറെ ഇപ്പോ വെരി റീസെന്റ്ലി കുറെ പേര് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് ഈ എന്താണ് സപ്ലിമെന്റ് കഴിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിരുന്നു ലൈക്ക് ചേച്ചി ആ സപ്ലിമെന്റ് നല്ലതാണോ. അപ്പോ ഒരു ടൈം നമുക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ലൈക്ക് അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊരു സപ്ലിമെന്റ് നിങ്ങൾ എടുക്കുമ്പോഴും മെയിൻലി എനിക്കറിയാം നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറെ സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, എനിക്കങ്ങനെ അത് അവരെന്റെ അടുത്തും കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു കുറെ ഇങ്ങനത്തെ ഈ ഒരു എന്താണ് സപ്ലിമെന്റ് പൗഡർ അതിന്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട്. ബട്ട് അതൊക്കെ ഓക്കെ, അതിന്റെ കാര്യം നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു സപ്ലിമെന്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻലി അതിൽ എടുത്തു കാണിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വെയിറ്റ് ലോസ് ആയിരിക്കും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ സ്കിൻ കിട്ടും എന്നാണ്, തേർഡ് എന്ന് പറയുന്നത് ഭയങ്കര എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും, അപ്പൊ ക്ഷീണം മാറ്റും എന്ന് പറഞ്ഞ ക്ഷീണം അത് അതിന്റെ ഒരു കാര്യമായിരിക്കും. നാലാമത്തെ ഒരു സെക്ഷൽ, നിങ്ങളുടെ സെക്ഷൽ എൻഹാൻസ്മെന്റ്, ആ ഒരു നാല് കാര്യങ്ങൾ എപ്പോഴും അവർ എല്ലാ മിക്ക പ്രോഡക്ട്സിനും എടുത്തു കാണിക്കും. കാരണം ഈ മൂന്ന് നാല് കാര്യങ്ങളിലാണ് ചുറ്റുപറ്റി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചാടുന്ന അവർക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുഡ് സപ്ലിമെന്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അവർ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് അത്ര നല്ലതായിരിക്കില്ല എന്ന്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കും എന്ന് അവർക്കറിയാം ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൂടുതലും എന്താണ് അഡൾട്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എല്ലാ പ്രൊഡക്റ്റ് അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിലെ വേ പ്രോട്ടീൻ ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നല്ലൊരു വേ പ്രോട്ടീൻ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 10,000 എങ്കിലും നിങ്ങൾ മിനിമം പേ ചെയ്യേണ്ടി വരും, നല്ലൊരു ഹൈ ക്വാളിറ്റി വേ പ്രോട്ടീൻ. ഓക്കെ, അതിപ്പോ നമ്മൾ 1,000 രൂപയ്ക്കോ 2,000 രൂപയ്ക്കോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കണം അത് അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പോ എന്താണ്, ഇപ്പൊ ഞാനിപ്പോ അത് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള കമ്പനി വെച്ചിട്ട് എനിക്ക് അത് നിങ്ങളുടെ അടുത്ത് പറയാനോ, ഓക്കെ ഞാൻ ഇത് കഴിക്കുന്നുണ്ട് ഡെയിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയാം കുറച്ച് പേരെങ്കിലും അത് വാങ്ങിച്ച് കഴിക്കും, അങ്ങനെ എനിക്ക് കുറച്ചൊരു നല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാവും, കുറച്ച് കമ്മീഷൻ അതൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാതിരി പ്രോഡക്ട്സ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും, കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ നോർമലി കഴിക്കുന്ന അരിയിലും പച്ചക്കറിയിലും വരെ ഇത്രയും വിഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ലൈക്ക് നമുക്ക് അറിയില്ല അതൊരു പൊടി അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ അവർ എന്തൊക്കെ ചേർക്കുന്നെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ ഇത് അകത്തേക്കാണ് കൊടുക്കുന്നത്, നമ്മുടെ ലിവറും എന്താണ് കിഡ്നിയൊക്കെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന, ശരിക്കും ഓപ്പോസിറ്റ് നമുക്ക് നല്ലൊരു എന്താണ് ചീത്തയാണ് നമ്മുടെ ബോഡിക്ക്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും നിങ്ങളൊരു സപ്ലിമെന്റ് നിങ്ങൾ യൂസ് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് നല്ല ഹൈ എൻഡ് സപ്ലിമെന്റ് ഉണ്ട് അത്, പക്ഷെ നമുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ലൈക്ക് 10,000 ഒക്കെ കൊടുത്തിട്ട് സപ്ലിമെന്റ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സപ്ലിമെന്റ്സ് ഞാൻ കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളും അത് ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ എല്ലാവർക്കും പേഴ്സണൽ ഇഷ്ടമുണ്ട്, അപ്പൊ അത് എന്റെ ഒരു കടമയാണ് പറയേണ്ടത്, അതുകൊണ്ട് പറഞ്ഞേ ഇല്ലു കേട്ടോ. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു ഗുളിക അല്ലെങ്കിൽ ഇത് കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളൊന്ന്
ഒറ്റ മിനിറ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എന്താണ്, നിങ്ങൾ ഇപ്പൊ 10 രൂപയുടെ സോപ്പിൽ കുങ്കുമപ്പൂ ഇട്ട് സോപ്പ് എന്ന് പറഞ്ഞിട്ട് 10 രൂപയുടെ സോപ്പ് നിങ്ങൾക്ക് പരസ്യം ഇഷ്ടംപോലെ കാണാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും അറിയാം 10 രൂപ കൊണ്ട് ഒരു കുങ്കുമ ഒറ്റ കുങ്കുമപ്പൂ പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബദാം വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന്. ബട്ട് സ്റ്റിൽ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോ ഒരിക്കലും ആ ഒരു 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ നിങ്ങൾക്ക് ഈ കുറേ പ്രോഡക്ട്സ് വെച്ചിട്ട് ഇങ്ങനെ കുറെ ഹെർബൽ എന്നൊക്കെ പറഞ്ഞ, ഹെർബൽ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാവരുടെ വീടും നാച്ചുറൽ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആ ഒരു കുറഞ്ഞ വിലയ്ക്ക് ലൈക് 1000-2000 ഒരിക്കലും ആ ഒരു ഫുൾ ഇൻഗ്രീഡിയൻറ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പൗഡറും നിങ്ങൾക്ക് ഒരു കമ്പനി തരാൻ പറ്റത്തില്ല. കാരണം അവരുടെ കോസ്റ്റ്, ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. ഓക്കെ, അങ്ങനെ കുറച്ചൊരു കോമൺ സെൻസ് വെച്ചിട്ട് വേണം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ അകത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഫെയർനെസ് ക്രീമിന്റെ കാര്യമാണ്. ഓക്കെ, ഈ ഫെയർനെസ് ക്രീമിന്റെ കാര്യം എനിക്ക് പറയാനായിട്ട് എനിക്ക് അറിയില്ല ഞാനത് നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളത്. ശരിക്കും കറുപ്പ് ഭയങ്കര ഒരു മോശം കളർ പോലെയാണ് ഇവിടെ എല്ലാവരും കാണുന്നത് എനിക്ക്. പക്ഷേ നിങ്ങൾക്കറിയാം നമ്മള് ശരിക്കും പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സന്ധ്യയൊക്കെ പറയാറുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്യൂട്ടി പാർലർ പോലെ അവിടെ ഉള്ളത് ടാനിങ് പാർലറാണ്. അതായത് അവരുടെ നിറം കുറയ്ക്കാനുള്ള പാർലേഴ്സാണ് അവിടെ ഏറ്റവും കൂടുതലെന്ന്. ഓക്കെ, ശരിക്കും ഒലീവ് അല്ലെങ്കിൽ ആ ബ്രൗൺ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം അവർ വീഴും. കാരണം അതിനു വേണ്ടിയാണല്ലോ അവർ ഈ വെയിലത്ത് പോയി കിടക്കുന്നത് അല്ലേ. അപ്പം ഈവൻ ദെൻ നമ്മുടെ സ്കിൻ ശരിക്കും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം ശരിക്കും നമ്മുടെ കമ്പനീസ് ശരിക്കും മുതലെടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നല്ല രീതിയിലുള്ള കമ്പനീസ് ഒരുപാട് പേരുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം അതിന് അത്രയും, അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അവർ ഇറക്കുന്നത്, ലൈക്ക് 10,000-20,000 ഒക്കെ. കാരണം അവർ അത് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മളുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യാൻ, കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറൽ ഉള്ള സബ്സ്റ്റൻസിൽ നിന്ന് അവർ എടുത്തിട്ടാണ് ആ ക്രീം ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 രൂപയുടെ ക്രീമോ 20 രൂപയുടെയോ അല്ലെങ്കിൽ 1000 രൂപയുടെ ക്രീമിനോ ഒന്നും നമുക്ക് അത് എന്തായാലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നാച്ചുറലി കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീം നിങ്ങൾക്ക് അത് വാങ്ങി അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, എനിക്ക് അതിനുണ്ടോ യാതൊരു വിരോധവും ഇല്ല. ഓക്കെ, പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ താഴെ ഞാൻ ക്രീം പറയാം, ഫൈസ ബ്യൂട്ടി ക്രീം, ഗോറി, പിന്നെന്താണ് പേൾ വൈറ്റോ, അങ്ങനെ കുറേ കുറഞ്ഞ എനിക്ക് കുറേ ഇങ്ങനെ കമന്റ്സും മെയിൽസും വരുന്നുണ്ട് ഈ ക്രീം നല്ലതാണ് നല്ലതാണെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ ഫൈസ ബ്യൂട്ടി ക്രീമിന്റെ ഒരു പേപ്പർ കട്ടിങ് ഞാനിപ്പോ ഇടാം, അത് വന്നിട്ട് കാസർഗോഡ് ഉപയോഗിച്ചിരുന്ന കുറേ പേർക്ക് സ്കിന്നില് ഭയങ്കര ബ്ലാക്ക് ആയി, റെഡായി, കംപ്ലീറ്റ് സ്കിൻ പോയിട്ട് ഇപ്പൊ അവിടെയുള്ള എല്ലാ ആൾക്കാരും സ്കിൻ ഡോക്ടേഴ്സിന്റെ പുറകെയാണെന്ന് പറഞ്ഞിട്ട്, ഞാനല്ല പറയുന്നത്, ഈ പേപ്പർ കട്ടിങ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് ഈ ക്രീം ഉപയോഗിക്കരുത്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ സ്കിൻ വെളുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് സ്കിന്ന് മോശമില്ലാതെ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ സ്കിന്നിനെ തള്ളിവിടാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ ആ ക്രീമിന്റെ യൂസ് കംപ്ലീറ്റ്ലി നിർത്തുക കേട്ടോ. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇപ്പൊ ഒരുപാട് കമ്പനീസ് എനിക്ക് കൊളാബറേഷൻ വരുന്നുണ്ട്, ലൈക്ക് ഇങ്ങനത്തെ ഡൾനെസ് മാറ്റാൻ. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ ഫെയർനെസ് എന്നുള്ളത് മാറ്റിയിട്ട് ഡൾനെസ് ടാൻ മാറ്റാനുള്ള ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒന്നോ രണ്ടോ പേര് കമ്പനീസ് വന്നിരുന്നു. ഞാനത് ഒരിക്കലും, ഞാൻ അവരായിട്ട് ഒരിക്കലും കൊളാബറേഷൻ ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല ഫെയർനെസ് ഇത് വെച്ചിട്ട്. കാരണം അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കുറച്ച് കമ്മീഷൻ കിട്ടുമായിരിക്കും, പക്ഷെ അതെനിക്ക് എന്തായാലും വേണ്ട. കാരണം ഞാൻ അതിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോ അത്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുന്ന എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ആ ഒരു ഇത് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഓക്കെ, അപ്പോ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാവും, ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും അത് ചെയ്യില്ല. പിന്നെയുള്ളത്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫെയർനെസിനെതിരാണോ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും നല്ല രീതിയിൽ വെക്കുക എന്നാണ്, വെളുപ്പിക്കുക എന്നുള്ളതല്ല, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുക, ഏറ്റവും ഹെൽത്തി ആയിട്ട് വെക്കുക, ഏറ്റവും ഷൈനി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പിന്നെ ഈ ഫെയർനെസ് ക്രീമിലെ മെയിനിലെ ആൾ എന്ന് പറയുന്നത് ഹൈഡ്രോക്വിനോൺ ആണ്. ഹൈഡ്രോക്വിനോൺ ക്യാൻസറസ് ആണെന്നെല്ലാം മിക്കവർക്കും അറിയാം. പക്ഷെ എല്ലാത്തിന്റെയും ബേസ് ഇൻഗ്രീഡിയന്റ് മിക്കപ്പോഴും ഹൈഡ്രോക്വിനോൺ ആണ്. പക്ഷെ അതൊരു മിക്കപ്പോഴും പറയാറില്ല. ഇപ്പൊ ഫൈസ ബ്യൂട്ടി ക്രീമിന്റെ ഒന്നും ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒന്നും അവർ എഴുതിയിട്ടില്ല മിക്കതിനും. പിന്നെയുള്ളത് ക്രോമിയം ഉണ്ട്, ലെഡ്, നിക്കൽ, മെർക്കുറി, ഇതൊക്കെ അകത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സ്കിന്നിനെ ഏറ്റവും എത്രയും മോശമാക്കോ അത്രയും അവർ മോശമാക്കും. ഓക്കെ, ബ്ലീച്ചാ ചെയ്യുന്നത്, നമ്മൾ വെള്ളത്തുണി അലക്കാൻ നേരത്ത് ബ്ലീച്ചിലിട്ട് കഴിയുമ്പോഴേക്കും നല്ല
നല്ല ഫെയർ ആയിട്ട് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ബ്ലീച്ച് ആണ് ഡെയിലി ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ശരിക്കും എനിക്കൊരു തമാശ പോലെ തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ ഫേസ് പാക്കില് അല്ലെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാറുണ്ട്. പലരും എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി നാരങ്ങ എങ്ങനെ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ലെന്നാണല്ലോ പലരും പറയുന്നതെന്ന്. ഞാനൊരു 15 വർഷമായിട്ട് എന്റെ ഫേസിൽ നാരങ്ങ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ സെക്കൻഡ് വരെ എനിക്ക് വലിയ പ്രശ്നം, വലിയന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്റെ സ്കിൻ ഇരിക്കുന്നുണ്ട്, വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോട് നാരങ്ങ ഇടാൻ പറയുമ്പോൾ നിങ്ങൾ 2 തവണ ആലോചിക്കും, ഓക്കെ നാരങ്ങ ആസിഡ് അല്ലേ, അപ്പൊ അത് മുഖത്തിട്ടാ മോശമല്ലേ എന്നൊക്കെ. പക്ഷെ ഞാൻ അതേസമയം നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു ഒരു ക്രീം എടുത്തിട്ട് ഈ ക്രീം ഇട്ടാ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2-ാമത് ആലോചിക്കില്ല, നിങ്ങൾ ആ ക്രീം വാങ്ങിച്ചിടും ഇല്ലേ. അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ നാച്ചുറൽ പ്രൊഡക്ട്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾ അത് പറയും, അത് അങ്ങനെയല്ലേ ഇത് ഇങ്ങനെയല്ലേ 100 questions ചോദിക്കും. പക്ഷെ ഞാനൊരു ക്രീം നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു അതിനെ പറ്റി ഒരു തിരിച്ചു ചോദിക്കില്ല. കാരണം അത് അങ്ങനെയാണ്, ക്രീം ഇട്ടാൽ നല്ലതാണ് എന്നൊരു അത് അങ്ങനെ ഒരു ചിന്ത എല്ലാവരിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുങ്കുമപ്പൂവിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തോന്നുന്നു, ലൈക്ക് 10 രൂപയുടെ സോപ്പിൽ ഒരിക്കലും കുങ്കുമപ്പൂ ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു 500-1000 രൂപയുടെ സാധനത്തിലൊന്നും ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും നല്ല കാര്യങ്ങൾ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓൾവേസ് അതൊന്ന് ആലോചിക്കുക. കോമൺ സെൻസ് എന്ന് പറഞ്ഞ കാര്യം നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന കാര്യത്തിലും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മാത്രം നെക്സ്റ്റ് ടൈം ഇടുക. പിന്നെയുള്ളത്, എനിക്ക് വന്നൊരു മെയിലാണ്, ആ കുട്ടിയുടെ അച്ഛനമ്മയും വെളുത്തിട്ടാണ്, പക്ഷേ ആ കുട്ടി കറുത്തിട്ടാണ്, അപ്പൊ അതുകൊണ്ട് ഭയങ്കര കോംപ്ലെക്സ്. അതുകൊണ്ട് ആള് വന്നിട്ട് ഫൈസ ബ്യൂട്ടി ക്രീം വാങ്ങിച്ച് ഫേസിൽ അപ്ലൈ ചെയ്തു, ആദ്യമൊക്കെ നന്നായിട്ട് വെളുത്തു വന്നു. ഒരു കുറച്ച് 6 മന്ത് കഴിഞ്ഞതോടെ അതിന്റെ റിയാക്ഷൻ തുടങ്ങി, കംപ്ലീറ്റ്ലി ഫുൾ നല്ല സ്കിൻ പൊളിഞ്ഞു പൊളിഞ്ഞു വരാൻ തുടങ്ങി. അതുകൊണ്ട് കംപ്ലീറ്റ്ലി എന്താണ് ആ കുട്ടി എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നുന്നു. ഓക്കെ, അപ്പൊ അത് എനിക്ക് അവർ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അച്ഛനും അമ്മയും എന്ത് കളർ ആയിക്കോട്ടെ, അപ്പൊ അത് തന്നെ വരണം എന്നില്ല. ഫോർ എക്സാമ്പിൾ എന്റെ ഹസ്ബൻഡ് നല്ല വെളുത്തിട്ടാണ്, പക്ഷെ അവരുടെ അച്ഛനും അമ്മയും വന്നിട്ട് ഒരു മീഡിയം കളറാണ്, ഹസ്ബൻഡ് അത്രയും വെളുപ്പൊന്നും ഇല്ല അവർക്ക്. അപ്പൊ അതുപോലെ തന്നെ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ആയിരിക്കില്ല, ചിലപ്പോ അമ്മാവനോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടും, അത് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കറുത്തത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ കറുത്തതാണെങ്കിലും അല്ലെങ്കിൽ ഡൾ സ്കിൻ ആണെങ്കിലും ഡൾ ആക്കാതെ എപ്പോഴും ബ്രൈറ്റ് ആക്കി നിർത്താം. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് ഡാർക്ക് ആണ്, കുറച്ചൊരു ഫെയർനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി ഇഷ്ടം പോലെ ഫേസ് പാക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് നിങ്ങൾ ക്രീം ഇടുന്ന പോലെ 2-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ആഴ്ചയോ നിങ്ങൾക്ക് വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. പക്ഷേ ഒരു 3 മന്ത്സ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അതിപ്പോ എന്റെ തന്നെ കുറച്ച് 2-3 ഫേസ് പാക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫേസ് പാക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ 2-3 മന്ത്സ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ടൈം കൊടുക്കുക. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് ഒരിക്കലും ഹാം അത് ചെയ്യില്ല, എപ്പോഴും നല്ലതേ ചെയ്യുള്ളൂ. ആ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കണം നിങ്ങൾ എപ്പോഴും. പിന്നെ എന്താണ്, പിന്നെ ക്രീം ഇട്ട് മോശമായ കുറെ പേര് എനിക്ക് മെയിൽ ചെയ്തിരുന്നു, എത്ര ദിവസം കൊണ്ട് മാറും എന്നുള്ളത്. അപ്പൊ അതെനിക്ക് അവരോട് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ 3 മന്ത്സോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾ മോശമാക്കിയിട്ട് നിങ്ങളൊരു കാര്യം അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ആഴ്ചയാണ്. ഓക്കെ, അടുത്ത ആഴ്ച എനിക്കൊരു കല്യാണം ഉണ്ട് ചേച്ചി, എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നന്നാവണം എന്ന് പറഞ്ഞാൽ നന്നാവത്തേ ഇല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ അത്രയും മോശമാക്കി, അതിനെ നല്ല രീതിയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമയം കൊടുക്കണം. ലൈക്ക് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ സ്കിന്നിന് അതിൻ്റെതായ ഒരു റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ആ കഴിവ് അതിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ടൈം കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു പിന്നെ ഇങ്ങനത്തെ ക്രീം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോൾ നാളെ നിങ്ങളുടെ മുഖം കറുത്തിരിക്കും, മറ്റന്നാൾ കറുത്തിരിക്കും, ബാക്കിയുള്ളവർ പറയും അയ്യോ കറുത്തുപോയി, അത് കേട്ടിട്ട് വീണ്ടും ആ ക്രീം ഇടാതിരിക്കുക. കാരണം വേറൊന്നല്ല, നിങ്ങൾ ഭാവിയിലേക്ക് ലൈക്ക് ഒരു 4-5 ഇയേഴ്സ് നാളത്തേക്ക് എന്നല്ല നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കണം, 10 വർഷം കഴിഞ്ഞിട്ട് ഇരിക്കണം, അതും കൂടി ഒന്ന് ആലോചിക്കണം. ആ ടൈമിൽ നിങ്ങൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്കിന്നിൽ വരാതിരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ആ ക്രീംസ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിനെ നോർമലി ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ, ഈവൻ സോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറലി ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. ഞാൻ ഓൾമോ 15 ഇയേഴ്സ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് നാച്ചുറലി സ്കിൻ കെയർ റുട്ടീൻ ആണ്. അപ്പൊ അതുകൊണ്ട് എന്റെ സ്കിന്നിന് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വെണ്ണ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് അങ്ങനെ ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റുട്ടീൻ കണ്ടെത്തി അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി ഒരിക്കലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്റെ അടുത്ത് ചോദിക്കരുത്, ഫെയർനെസ് ഏതാണ് ബെസ്റ്റ് ഫെയർനെസ് ക്രീം, അല്ലെങ്കിൽ ഏതാണ് വണ്ണം കുറയാനായിട്ടുള്ള ഏറ്റവും നല്ല സപ്ലിമെന്റ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ക്ഷീണിക്കാതിരിക്കാനുള്ള ബെസ്റ്റ് സപ്ലിമെന്റ് ഏതാണെന്നുള്ളത്.
കാരണം നിങ്ങൾക്ക് നോർമലി ഒരു എക്സസൈസ് ചെയ്യുന്ന പേഴ്സണ് ഒരിക്കലും ഒരു സപ്ലിമെന്റിന്റെ ആവശ്യമില്ല. ലൈക്ക് നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഹെവി ലിഫ്റ്റ് വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു സപ്ലിമെന്റിന്റെ ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഫുഡ് കഴിച്ച് ഞാൻ ഡെയിലി 2 hours വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ശരിക്കും നല്ല ഉറച്ച് തന്നെ പറയാൻ പറ്റും ഞാൻ 2 മണിക്കൂർ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ സപ്ലിമെന്റ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന്റെ ആവശ്യം ഇല്ല നിങ്ങളുടെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർമലി ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു പേഴ്സണ് ഇതൊന്നും ആവശ്യമില്ല, നാച്ചുറൽ ആയിട്ട് നിങ്ങൾ പോവുക. ഓക്കെ, കുറച്ച് ടൈം എടുക്കും, പക്ഷെ അത് എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.